അദ്ദേഹം വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയതാണല്ലേ മാഡം? മാഡം, ഈ ആശുപത്രി എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതത്തിന്റെ സത്യം ഓർമ്മപ്പെടുത്തുന്ന സ്ഥലമാണ്. പലരും നല്ല മനുഷ്യരായിട്ടായിരിക്കും ഇവിടം വിട്ടു പോകുന്നത്. ജയിലിനേക്കാൾ മാനസിക പരിവർത്തനം ഉണ്ടാവും ആശുപത്രികളിൽ. ശരി എന്നാ, ഞാൻ ബില്ലടിച്ചിട്ട് വരാം ഡോക്ടർ. ഓക്കെ മാഡം. ഹലോ, ആ സ്മൃതി, ഞാനാ. ആ, ഞാനിപ്പോ എസ് ആർ ഹോസ്പിറ്റലില്ല. നീ പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. എന്താ എടുത്തി? എടുത്തിക്ക് വയ്യേ. ഏയ്, എനിക്കൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. വേറൊരാവശ്യത്തിനാ ഞാൻ നിന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിലേക്കാ വരുന്നതെന്ന് നീ വീട്ടിലാരോടും പറയണ്ട, ഓക്കെ? ഞാൻ പെട്ടെന്ന് വരാം എടുത്തി. ശരി. അമ്മേ, എന്താ മോളെ? അതെ, ബ്യൂട്ടി പാർലറിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞ് രാഗി വിളിച്ചിരുന്നു. എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. നീ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരണേ. നീ കാശ് എടുത്തോ. കാശൊന്നും വേണ്ടമ്മേ, ഞാൻ വാങ്ങിച്ചോളാം. എന്താ പ്രശ്നം? എന്തിനാ പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാള് അകത്ത് കിടക്കുന്നുണ്ട്. നീ പോയി കാണു. ആ ആളോട് സംസാരിക്കണോ വേണ്ടോ എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. ഞാൻ നിർബന്ധിക്കില്ല. ആരാ എടുത്തി? ആരാ അകത്ത് കിടക്കുന്നേ? നീ അകത്തേക്ക് ചെല്ല്, അപ്പൊ കാണാലോ. നിന്നെ കാണണമെന്നൊക്കെ ഞാൻ ദീപ്തിയോട് ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നെ കാണാൻ നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും നീ വന്നു.
ഈ മഹാഭാവിയോട് നീ കരുണ കാണിച്ചു. എവിടെ നമ്മുടെ മോൻ? നീ എന്താ അവനെ കൊണ്ടുവന്നില്ലേ? അവന് അവനോട് പറഞ്ഞിരുന്നില്ല അച്ഛൻ ഇവിടെ ഉണ്ടെന്ന്. ഏത് മോൻ? ഏത് മോന്റെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? സ്മൃതി, ദീപ്തി എടുത്ത് എന്നെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനാണെന്ന് പറഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്തിനു വരണം? നിങ്ങൾ എങ്ങനെ കാണാനോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പൊ അതില്ല. മോൻ എവിടെയെന്നോ? ഇത്രയും കാലം ഈ മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അന്വേഷിച്ചു നിങ്ങള്. പെട്ടെന്ന് എവിടെ നിന്ന് വന്ന ഈ സ്നേഹം? ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ നിങ്ങളെ ഇവിടെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടോന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് മനസ്സിലാവും നിന്റെ മാനസികാവസ്ഥ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് നിന്നോടും കുഞ്ഞിനോടും ചെയ്തു. സ്വാർത്ഥനായ ഞാൻ എന്നെ കുറിച്ച് മാത്രം ഓർത്തു. ഒടുക്കം ഈ നിലയിൽ നിന്റെ മുമ്പിൽ എന്നെ കൊണ്ടിട്ടു ദൈവം. എനിക്കറിയാം എന്ത് ശിക്ഷ കിട്ടിയാലും അധികം ആവില്ല എനിക്കെന്ന്. അത്രമാത്രം പാപം ചെയ്തു ഞാൻ, തെറ്റു പറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം നീ, എനിക്ക് മാപ്പ് തരണം, എല്ലാം മറക്കണം. ഇനിയുള്ള കാലം ഒന്നിച്ച് ജീവിക്കണം നമുക്ക്. എങ്ങനെ മറക്കും ഞാൻ? നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? എങ്ങനെ ജീവിച്ചു? ഇതൊന്നും എനിക്കറിയണ്ടേ? ഇക്കാലം അത്രയും നിങ്ങൾ എന്നെ മറന്നു. എനിക്ക് എന്റെ മോൻ മാത്രമേ ഉള്ളൂ. ഇനിയും അങ്ങനെ തന്നെ മതി. ഒരുപാട് രാത്രികൾ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഓർത്തിട്ട്. അപ്പോഴൊക്കെ എന്റെ മോൻ വന്ന് പറയും, അമ്മ എന്തിനാ കരയുന്നത്, അമ്മയ്ക്ക് ഞാനില്ലേന്ന്. എനിക്ക് ഇനിയും അവൻ മതി. എന്തിനാ ദീപ്തി അടുത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇയാളെ കാണാനാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. വീട്ടിലേക്ക് പോണം, എല്ലാവരെയും കാണണം, ഒന്നിച്ച് കഴിയണമെന്നൊക്കെ ഇവൻ എന്നോട് ആഗ്രഹം പറഞ്ഞു. ഇവനെയും കൂട്ടി എനിക്ക് അപ്പൊ തന്നെ വീട്ടിലേക്ക് വരായിരുന്നു, പക്ഷേ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ഇവൻ ഉപേക്ഷിച്ചു പോയത് നിന്നെയും മോനെയുമാ. ഇവനെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കണമെന്ന് നീ തീരുമാനിക്കണം. നിന്റെ അനുവാദമില്ലാതെ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോവില്ല. ഇവനെ സ്വീകരിക്കണോ വേണ്ടയോ തീരുമാനം നിന്റേതാണ്. അതിൽ വേറെ ആരും ഇടപെടില്ല. ഇവൻ ഇവിടെയുണ്ടെന്ന് വീട്ടിൽ മറ്റാരെയും ഞാൻ അറിയിച്ചിട്ടില്ല. നിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ആവാന്ന് കരുതും. പത്ത് ദിവസം മുൻപ് ഒരാക്സിഡന്റിൽ പെട്ടെത്തിച്ചതാ ഇവനെ. പരസഹായമില്ലാതെ ഇവൻ എഴുന്നേക്കാനോ നടക്കാനോ മറ്റു പ്രവൃത്തികൾ ചെയ്യാനോ പറ്റില്ല. ഞാൻ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചു, ഇവനെ ഇവിടെ നിന്ന് ഡിസ്ചാർജും ചെയ്തു. നിന്റെ ജീവിതത്തിൽ ഇവനെ വേണമെങ്കിൽ ഇവനെ നിനക്ക് കൊണ്ടുപോവാം, വേണ്ടെങ്കിൽ ഇവൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. നിനക്ക് വേണ്ടെങ്കിൽ ഇവനെ വീട്ടിൽ ആരും സ്വീകരിക്കില്ല. തീരുമാനം നീ എടുക്ക. Thank you.
ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. സർ, ഞാൻ സൂരജ്. ഇപ്പോ ഒരു ബേക്കറി കട നടത്തുന്നു. ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പുതിയ സംരംഭകർക്കായി നിരവധി പദ്ധതികളുണ്ടല്ലോ സർക്കാർ തലത്തിൽ, അതേക്കുറിച്ചൊന്ന് അറിയണമായിരുന്നു. അല്ല, സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞാൽ അതൊരു സഹായമാവുമല്ലോ. തീർച്ചയായും. ഞങ്ങളുടേതായും അല്ലാതെയും നിരവധി പദ്ധതികളുണ്ട്. ചെറുകിട വ്യവസായ പദ്ധതികൾ വേറെയുമുണ്ട്, സ്റ്റാർട്ടപ്പ് പോലുള്ള പദ്ധതികൾ വേറെയും. നിരവധി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വളരാനുള്ള വിശാലമായ വാതായനം ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണല്ലോ. നിങ്ങളെപ്പോലുള്ള മിടുക്കരായ സംരംഭകരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി. ഒരു വൻ വ്യവസായ ശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ, അറിയാമല്ലോ. ആ, ഇനി പറയൂ, എന്താണ് സൂരജിന്റെ ബിസിനസ് സംരംഭം? പുതിയ ഐഡിയാസ് വല്ലതും? അല്ല, ഈ തൊണ്ട് വെള്ളത്തിൽ കുതിർത്ത് നന്നായി തല്ലിച്ചതച്ച് ചകിരിയാക്കി അതിൽ നിന്ന് കയറുണ്ടാക്കാനുള്ള പരിപാടിയാണോ? അതോ മെഴുകുതിരി ബിസിനസ്സോ? അതോ സോപ്പ് ബിസിനസ്സോ? അല്ല സർ, ഞാനൊരു ഹോട്ടൽ ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. 3 സ്റ്റാറോ 5 സ്റ്റാറോ? സാമാന്യം ഭേദപ്പെട്ടൊരു ഹോട്ടലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടെ വെറൈറ്റി ഫുഡൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റും. ഞാൻ നല്ലൊരു കുക്കാ, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ സൂരജ്, നിങ്ങളുടെ വലിയ ആഗ്രഹം കൊള്ളാം, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അല്ല, അതിന് കാരണങ്ങളും ഒരുപാടുണ്ട്. ഇപ്പോ സൂരജിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായല്ലോ. പത്രത്തിലും ടിവിയിലും ഒക്കെ ദിവസവും പരസ്യം കാണും. ഞങ്ങളെ പോലുള്ളവർക്കല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് സർ ഇത്തരം പദ്ധതികൾ? എന്റെ സൂരജ്, താൻ പറയുന്ന റേറ്റിന് ഈ സിറ്റിയുടെ 7 അയലത്ത് പോലും സ്ഥലം കിട്ടില്ല. സ്ഥലം ഞാൻ തരാം, പക്ഷേ ഞാൻ പറയുന്ന കാശ് തരണം. ഒരു 10 രൂപ പോലും അതിൽ കുറയില്ല. അതിൽ പിടിപ്പിക്കാമെങ്കിൽ താൻ ടോക്കൺ തന്ന് കച്ചവടം ഉറപ്പിച്ചോ, അല്ലെങ്കിൽ താൻ ചെല്ല്. അല്ല, അത് കുറച്ച് കൂടിപ്പോയി. അത്രയും തുകയ്ക്ക് എനിക്ക് ശരിയാവില്ല. എന്റെ കയ്യിൽ അതിന് മാത്രം ഇല്ലതാനും. വെറുതെ മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി കുറേയെണ്ണം കേറി വരും. കൃഷ്ണേട്ടോ, സന്തോഷ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ചന്തയിൽ പോയിട്ട് വരാം. നമ്മളെന്തിനാ മാർക്കറ്റിൽ പോണേ? സാധനങ്ങൾ മേടിക്കാൻ താ സ്മൃതിയോട് പറഞ്ഞതല്ലേ? അതാ ഇപ്പൊ പാട്. അവളിപ്പൊ കടയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. ഇതിനകത്തൊന്നും വെച്ചോളുമ്പോ ഒന്നും വേണ്ടേ? അതെ, ഞാൻ പോയപ്പോ അമ്മേ കടയില്. അയ്യടാ, കറങ്ങാൻ കിട്ടുന്ന സമയം വെറുതെ കളയല്ലേ. ഇവള് പോയാലേ കറി വെക്കേണ്ട സാധനം രാത്രി ആയാലും കിട്ടത്തില്ല.
ദീപ്തിയ വരുന്നേ. എന്നാ പിന്നെ ദീപ്തിയ പറഞ്ഞു വിട് മാർക്കറ്റില്. എന്നാ നല്ല ചെയ്യലുണ്ടാവും. പോലീസ് യൂണിഫോം ഇട്ടോണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നതാണ്. മോളെ മീനാക്ഷി, ഞങ്ങള് പറഞ്ഞ ദീപ്തി മോള് യൂണിഫോം ഇട്ടോണ്ട് മാർക്കറ്റിൽ പോകും, മനസ്സിലായ? എന്റെ കൃഷ്ണേട്ടാ വരാൻ നോക്കാം, അവളോട് നിന്ന് സംസാരിച്ച സമയങ്ങളേ. സുഭാഷ്, സുഭാഷ് അല്ലേ എന്റെ കുഞ്ഞല്ലേ ഇത്? അതെ അമ്മേ, സുഭാഷ് തന്നെയാ. മോനെ, സുഭാഷേ അകത്തേക്ക് വാ. അച്ഛാ ഒന്ന് ഹെൽപ്പ് ചെയ്യ. മോനെ, അയ്യോ എന്റെ മോനെ, എന്താണ് ഇതൊക്കെ? ഇത്രയും കാലം നീ എവിടെയായിരുന്നു? എന്റെ മോനെ, നീ ഞങ്ങളെ എല്ലാം കളഞ്ഞേച്ച് നീ എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും കാലം? നീ എന്തിനാ കരയുന്നേ? ഇത്ര സെന്റിമെന്റ്സ് ഒക്കെ നിനക്കുണ്ടോ? ഹൃദയം കണ്ണീരും ഒക്കെ ഇപ്പൊ നിനക്ക് എവിടുന്ന് വന്നു? അച്ഛനമ്മയും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കേണ്ടത് ഞങ്ങളല്ലടാ, ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ. നീ കൈകൂപ്പി കണ്ണീര് പൊഴിക്കേണ്ടത് ഞങ്ങളെ നോക്കിയല്ല, ഈ പാവത്തിനെ നോക്കിയ. ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ? വേണ്ട കൃഷ്ണേട്ടാ,
അവനെ ഇപ്പൊ കുറ്റപ്പെടുത്തണ്ട. എത്ര കാലമായി അവൻ നമ്മളെ കിട്ടിച്ച് പോയിട്ട്. വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഈശ്വരൻ നമുക്ക് അവനെ തിരികെ കൊണ്ടു തന്നില്ലേ? അവൻ നമ്മളെ തേടി വന്നില്ലേ? നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നില്ലേ? പെറ്റമ്മയടുത്തേക്ക് തന്നെ അവൻ വന്നില്ലേ? എന്താണ് ആ കുഞ്ഞെ നിനക്ക് പറ്റിയത്? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെ? ഇതെന്താ ഇങ്ങനെയൊക്കെ? ആരെങ്കിലും നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയോ? അച്ഛൻ എന്തുകൊണ്ട് വലിയൊരാളാവ സ്വപ്നം കാണുന്നില്ല? മകനു വേണ്ടി ഈ അച്ഛൻ തീരുമാനിക്കുന്നു ഇതുവരെ കാണാത്ത ചെന്നെത്താത്ത ഉയരത്തിലേക്കെത്താൻ. ഹൃദയം കൊണ്ടറിഞ്ഞതെല്ലാം നേടിയതെല്ലാം വേണ്ടെന്ന് വെക്കാൻ. പുതിയ കാലത്തിന്റെ പുത്തൻ തലമുറക്കാരനായി പുതിയ സൂരജാകാൻ പാടുപെടുന്നവർ.